കേശവതീരം ആയുർവേദ ആശുപത്രി, പുറച്ചേരി 7 ലോട്. പുറച്ചേരി കേശവതീരം ആയുർവേദ ആശുപത്രിയിൽ എല്ലാവിധ കർക്കിടക ചികിത്സകളും ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ പരിചരണത്തിൽ തികച്ചും പരമ്പരാഗതമായ രീതിയിൽ കേശവതീരം ആയുർവേദ ആശുപത്രി, പുറച്ചേരി 7 ലോട്. നമ സച്ചിദാനന്ദരൂപായ തസ്മൈ നമോ ദേവദേവായ രാമായ തുഭ്യം നമോ ജാനകി ജീവിതേശായ തുഭ്യം നമ പുണ്ഡരീകായ ദാക്ഷായ തുഭ്യം നമ പുണ്ഡരീകായ ദാക്ഷായ തുഭ്യം. തൽക്കാലമർക്കുലോത്ഭവൻ രാഘവ നർക്കാത്മജാതി കവിവരന്മാരുടും രക്ഷോവരനാം വിഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങിനാൻ എന്തുപായം സമുദ്രം കടപ്പാനെന്നു ചിന്തിച്ചു കൽപ്പിക്ക നിങ്ങളെല്ലാരുമായി എന്നരുൾ ചെയ്തതു കേട്ടവരേവരും ഒന്നിച്ചു കൂടി നിരൂപിച്ചു ചൊല്ലിനാൻ ദേവപ്രവരനായൊരു വരുണനെ സേവിക്ക വേണമെന്നാൽ വഴിയും തരും എന്നതു കേട്ടരുൾ ചെയ്തു രാഘവൻ നന്നു തോന്നിയതങ്ങനെ തന്നെ എന്നർണവതീരേ കിഴക്കു നോക്കി തൊഴുതർണോജലോചനനാകിയ രാഘവൻ ദർഭ വിരിച്ചു നമസ്കരിച്ചിടിനാൻ അത്ഭുത വിക്രമൻ ഭക്തിപൂണ്ടെത്രയും മൂന്നു ഹോരാത്രമുപാസിച്ചിതിങ്ങനെ മൂന്നു ലോകത്തിനും നാദനാമീശ്വരൻ ഏതുമിളകീല വാരിധിയുമതി ക്രോധേന രക്താന്ത നേത്രനാം നാഥം കൊണ്ടുവാ ചാപബാണങ്ങൾ നീ ലക്ഷ്മണ കണ്ടുകൊണ്ടാലും മമ ശരവിക്രമം ഇന്നു പെരുവഴി വീളുന്നതല്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിടുവൻ മുന്നമ്മതീയം പൂർവന്മാർ വളർത്തതു നിന്നു ഞാനില്ലാതെയാക്കുവാൻ നിർണയം സാഗരമെന്നുള്ള പേരും മറന്നുള്ളിലാകുലമെന്നിയേ വാഴുകിലെന്നുമേ നഷ്ടമാക്കിയിടുവൻ വെള്ളം കവികുലം പുഷ്ടമോദം പാദചാരേണ പോകണം എന്നരുൾ ചെയ്തു വില്ലും കുഴിയെ കുലചർണവത്തോടരുൾ ചെയ്തു രാഘവൻ സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമൻ ദുർവാരമായ ശലീമുഖവിക്രമം ഭസ്മമാക്കിയിടുവൻ വാരാനിധിയെ ഞാൻ വിസ്മയമെല്ലാവരും കണ്ടു നിൽക്കണം ഇത്തം രഘുവരൻ വാക്കു കേട്ടന്നേരം പൃഥ്വ്യൂരുഹങ്ങളും കാനനജാലവും
പൃഥ്വിയുടെ കൂടെ വിറച്ചു ചമഞ്ഞിതു മിത്രനും മങ്ങി നിറഞ്ഞു തിമിരവും മബ്ധിയും ശോഭിച്ചു മിട്ടാൽ കവിഞ്ഞു വന്നു തുംഗമായ തരംഗാവലിയൊടും ത്രസ്രതങ്ങളായി പരിതപ്തങ്ങളാ വന്ന അത്യുഗ്രനക്രമിൽ സഷ്യാദ്യങ്ങളും അപ്പോൾ ഭയപ്പെട്ടു ദിവ്യരൂപത്തോടുമപ്പതി ദിവ്യാഭരണ സമ്പന്നനായി പത്തുദിക്കും നിറഞ്ഞോരു കാന്ത്യാനിജ ഹസ്തങ്ങളിൽ പരിഗ്രഹ്യരത്നങ്ങളും വിസ്തൃതനായി രാമപാദാന്തികേ വെച്ചു സത്രവം ദണ്ഡ നമസ്കാരവും ചെയ്തു രക്താന്തലോചനനാകിയ രാമനെ ഭക്ത്യാ വണങ്ങി സ്തുതിച്ചാൻ പലതരം ത്രാഹിമാം ത്രാഹിമാം ത്രൈലോക്യപാലക ത്രാഹിമാം ത്രാഹിമാം വിഷ്ണോ ജഗൽപതേ ത്രാഹിമാം ത്രാഹിമാം പൗലസ്ത്യനാശന ത്രാഹിമാം ത്രാഹിമാം രാമാരമാപദേ ആദികാലേ തവ മായാഗുണവശാൽ ഭൂതങ്ങളെ ഭവാൻ സൃഷ്ടിച്ചതു നേരം സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ കാലസ്വരൂപനാകും നിന്തിരുവടി സൃഷ്ടിച്ചിതേറ്റം ജഡ സ്വഭാവങ്ങളായി കഷ്ടമതാർക്കും നീക്കാവൂ തവമതം പിന്നെ വിശേഷിച്ചതിലും ജഡത്വമായി തന്നെ ഭവാൻ പുനരന്നെ നിർമ്മിച്ചതും മുന്നേ ഭവൻ നിയോഗ സ്വഭാവത്തഴന്യത കർത്തുവാരുള്ളതു ശക്തരായി താമസോദ്ഭൂതങ്ങളായുള്ള ഭൂതങ്ങൾ താമസശീലമായി തന്നെ വരും വിഭോ താമസമല്ലോ ജഡത്വമാകുന്നതും കാമലോപാദികളും താമസഗുണം മായാരഹിതനായി നിർഗുണനായി നീ മായാഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ വൈരാജനാമവനായി ചമഞ്ഞു ഭവാൻ കാരണപുരുഷനായി ഗുണാത്മാവുമായി അപ്പോൾ വിരാട്ടിങ്കൽ നിന്നു ഗുണങ്ങളാൽ ഉൽപ്പന്നരായതു ദേവാദികൾ തഥാ തത്ര സത്വത്തിങ്കൽ നിന്നല്ലോ ദേവകൾ തദ്രജോദ്ഭൂതങ്ങളായി പ്രജേശാദികൾ തത്തമോദ്ഭൂതനായി ഭൂതപതിതാനും ഉത്തമ പുരുഷ രാമാദയാനിധേ മായയാ ഛന്നനായി ലീലാമനുഷ്യനായി മായാഗുണങ്ങളെ കൈക്കൊണ്ടനാരദം നിർഗുണനായി സദാചിദ്ഗ്നനായൊരു നിഷ്കളങ്കനായി നിരാകാരനായിങ്ങനെ മോക്ഷതനാം നിന്തിരുവടി തന്നെയും മൂർഖനാം ഞാനെങ്ങനെ അറിഞ്ഞിടുന്നു മൂർഖജനങ്ങൾക്കു സന്മാർഗപ്രാപക മൂർക്കിൽ പ്രഭൂണാം ഹിതം ദണ്ഡമായതും ദുഷ്ടപശുനാം യഥാലകുടം തഥാ ദുഷ്ടനാനുശാസനം ധർമ്മം ഭവാദൃശം ശ്രീരാമദേവം പരം ഭക്തവത്സലം കാരണപൂരുഷം കാരുണ്യസാഗരം നാരായണം ശരണ്യം പുരുഷോത്തമം ശ്രീരാമമീശം ശരണം ഗതോസ്മി ഞാൻ രാമചന്ദ്രാഭയം ദേഹി മേ സന്തതം രാമലങ്കാമാർഗമാശുദദാമി തേ ഇത്തം വണങ്ങി സ്തുതിച്ചു വരുണനേടുത്തമ പുരുഷൻ താനുമരുൾ ചെയ്തു ബാണം മദീയ മമോഘമതിന്നിഹ
വേണമൊരു ലക്ഷ്യം എന്തതിനുള്ളതും വാട്ടമില്ലാതൊരു ലക്ഷ്യമതിന്നു നീ കാട്ടിത്തരേണമെനിക്കു വാരാന്നിധേ അർണവനാഥനും ചൊല്ലിനാനന്നേരമന്യൂനകാരുണ്യ സിന്ധു ചകൽപഥേ ഉത്തരസ്യാം ദിശി മത്തീരഭൂതലേ ചിത്രദ്രുമകൂല്യദേശം സുഭിക്ഷിതം തത്ര പാവാത്മക്കളുണ്ടു നിശാചരരത്രയും പാരമുപദ്രവിച്ചിടുവോ വേഗാലവിടെ കയക്കബാണം തവ ലോകോപകാരക മാമതു നിർണയം രാമനും ബാണമയച്ചാനതു നേരമാമയം തേടിയിടുമാഭീരമണ്ഡലം എല്ലാം ഒടുക്കി വേഗേന ബാണം പോന്നു മെല്ലവേ തൂണീരവും പൂക്കിദാതരാൽ ആ ഭീരമണ്ഡലമൊക്കെ നശിക്കയാൽ ശോഭനമായി വന്നു തൽപ്രദേശം തഥാ തൽക്കുലദേശവും വന്നു തൊട്ടെത്രയും മുഖ്യ ജനപദമായി വന്നിതെപ്പോഴും സാഗരം ചൊല്ലിനാൻ സാദരമന്നേരമാകുലമെന്നിയേ മജ്ജലേ സത്വരം സേതുബന്ധിക്ക നളനാം കവിവരനേതുമവനൊരു ദണ്ഡമുണ്ടായി വരാം വിശ്വകർമാവിൻ മകനവനാകയാൽ വിശ്വശില്പക്രിയാ തൽപരനത്രയും വിശ്വകർമാവിൻ മകനവനാകയാൽ വിശ്വശില്പക്രിയാ തൽപരനത്രയും വിശ്വദുരിതാപഹാരിണിയായിത്തവ വിശ്വമെല്ലാം നിറഞ്ഞിടുന്ന കീർത്തിയും വർദ്ധിക്കുമെന്നു പറഞ്ഞു തൊഴുതുടനബ്ധിയും എല്ലേ മറഞ്ഞരുളീണിനാൻ സന്തുഷ്ടനായൊരു രാമചന്ദ്രൻ തഥാ ചിന്തിച്ചു സുഗ്രീവലക്ഷ്മണന്മാരോടു പ്രാജ്ഞനായിടും നളനെ വിളിച്ചുടനാജ്ഞായും ചെയ്തിതു സേതുബന്ധനേ തൽക്ഷണേ മർക്കടമുഖ്യനാകും നളൻ പുഷ്കരനേത്രനെ വന്ദിച്ചു സത്വരം പർവ്വതതുല്യ ശരീരികളാകിയ ദുർവാര വീര്യം എന്ന കവികളും സർവദിക്കിങ്കിലും നിന്നു സരം സർവദിക്കിങ്കിലും നിന്നു സരബസം പർവ്വതപാഷാണ പാദപജാലങ്ങൾ കൊണ്ടുവരുന്നവ വാങ്ങി തെരുതരെ കുണ്ടവിഹീനം പടുത്തു തുടങ്ങിനാൻ നേരെ ശതയോജനായതമായുടൻ ഈ രഞ്ജു യോജന വിസ്താരമാം വണ്ണം ഇത്തം പടുത്തു തുടങ്ങും വിധൗ രാമഭദ്രനാം ദാശരഥി ജഗദീശ്വരൻ വ്യോമകേശം പരമേശ്വരം ശങ്കരം രാമേശ്വരമെന്നു നാമമരുൾ ചെയ്തു ശോഭനമായ മുഹൂർത്തേന സംസ്ഥാപ്യ പാപഹരായി ത്രിലോകഹിതാർത്ഥമായി പൂജിച്ചു വന്ദിച്ചു ഭക്ത്യ നമസ്കൃത്യ രാജീവലോചനനേവമരുൾ ചെയ്തു യാതൊരു മർത്യനിവിടെ വന്നാദരാൽ സേതുബന്ധം കണ്ടു രാമേശ്വരനെയും ഭക്ത്യാഭജിക്കുന്നിതപ്പോൾ അവൻ ബ്രഹ്മഹത്യാദിപാപങ്ങളോടു വേർപെട്ടതി ശുദ്ധനായി വന്നുകൂടും മമാനുഗ്രഹാൽ മുക്തിയും വന്നീടുമില്ലൊരു സംശയം സേതുബന്ധനത്തിങ്കൽ മജ്ജനവും ചെയ്തു ഭൂദേശനാകിയ രാമേശ്വരനെയും കണ്ടു വണങ്ങി പുറപ്പെട്ടു ശുദ്ധനായി കുണ്ഠത കൈവിട്ടു വാരാണസി പോക്കു ഗംഗയിൽ സ്നാനവും ചെയ്തു ജിതശ്രമം ഗംഗാസലിലവും കൊണ്ടുവന്നാദരാൽ രാമേശ്വരൻ അഭിഷേകവും ചെയ്തത
ശ്രീമത്സമുദ്രേ കളഞ്ഞു തൽഭാരവും മജ്ജനം ചെയ്യുന്ന മർത്യനെന്നോടു സായുജ്യം വരുമതിനില്ലൊരു സംശയം എന്നരുൾ ചെയ്തിതു രാമൻ തിരുവടി നന്നായി തൊഴുതു സേവിച്ചിതെല്ലാവരും വിശ്വകർമാത്മജനാം നളനും പിന്നെ വിശ്വാസമോടു പടുത്തു തുടങ്ങിനാൻ വിദ്രുതമദ്രിപാഷാണ തരുക്കളാലദ്ധിനേ തീർന്നു പതിനാല് യോജന തീർന്നതിരുപതു യോജന പിറ്റേന്നാൾ മൂന്നാം ദിനം ഇരുപത്തൊന്നു യോജന നാലാം ദിനം ഇരുപത്തിരണ്ടായതും പോലെ ഇരുപത്തി മൂന്നഞ്ചാം ദിനം അഞ്ചു നാൾ കൊണ്ടു ശതയോജനായതും ചഞ്ചലമെന്നിയേ തീർന്നോരനന്തരം സേതുവിൻമീലേ നടന്നു കവികളും ആതങ്കഹീനം കടന്നു തുടങ്ങിനാർ മാരുതി കണ്ടേ കരേറി രഘുത്തമൻ താരേയ കണ്ടേ സുമിത്ര തനയനും ആരൂഹ്യ ചെന്നു സുഭേലാചലമൂകളെ റിനാൻ മാരുതി കണ്ടേ കരേറി രഘുത്തമൻ താരേയ കണ്ടേ സുമിത്ര തനയനും ആരൂഹ്യ ചെന്നു സുബേലാചലമുകളിലേറിനാൻ വാനരസേനയോടും ദ്രുതം ലങ്കാപുരാലോകനാശായ രാഘവൻ ശങ്കാവിഹീനം സുബേലാചലോപരി സംപ്രാഭ്യ നോക്കിയ നേരത്തു കണ്ടിതു ജംഭാരിതൻ പുരികൊത്തലങ്കാപുരം സ്വർണമയധ്വജ പ്രാകാര തോരണ പൂർണം മനോഹരം പ്രാസാദ സങ്കുലം കൈലാസ ശൈലേന്ദ്ര സന്നിഭ ഗോപുര ജാല പരിഗത ശതഗ്നീ സമന്യുതം പ്രാസാദമൂർധനി വിസ്തീർണ ദേശേ മുദാ വാസവതുല്യ പ്രഭാവേന രാവണൻ രത്നസിംഹാസനേ മന്ത്രിഭി സംകുലേ രത്നദണ്ഡാദപത്രൈരുപശോഭിതേ ആലവട്ടങ്ങളും വ്യഞ്ജാമരങ്ങളും ഭാല തരുണീമാരെ കൊണ്ടു വീയിച്ചു നീലശൈലാപം ദശകിരീടോജ്വലം നീലമേ ഗോപമം കണ്ടു രഘുത്തമൻ വിസ്മയം കൈക്കൊണ്ടു മാനിച്ചു മാനസേ സസ്മിതം വാനരന്മാരോടു ചൊല്ലിനാൻ മുന്നേ നിബദ്ധനായോരു ശുകാസുരൻ തന്നെ വിരവോടയക്കമടിയാതെ ചെന്നു ദശഗ്രീവനോടു വൃത്താന്തങ്ങളൊന്നൊഴിയാതെ അറിയിക്ക വൈകാതെ എന്നരുൾ ചെയ്തതു കേട്ടു തൊഴുതവൻ ചെന്നു ദശാനനൻ തന്നെ വണങ്ങിനാ പങ്ക്തിമുഖനവനോടു ചോദിച്ചാനെന്തു നീ വൈകുവാൻ കാരണം ചൊല്ലിടു വാനരേന്ദ്രന്മാരറിഞ്ഞു പിടിച്ചഭിമാന വിരോധം വരുത്തിനാരോ തവ ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം മാനസേ ഖേദം കളഞ്ഞു ചൊല്ലിടടോ രാത്രിഞ്ചരോന്ദ്രോക്തി കേട്ടു ശുഖൻ പരമാർത്ഥം ദശാനനോടു ചൊല്ലിടിനാൻ രാക്ഷസരാജ പ്രവര ജയ ജയ മോക്ഷോപദേശമാർഗേണ ചൊല്ലിടുവൻ സിന്ധു തന്നുത്തര തീരോപരി ചെന്നൊന്നന്തരമെന്നിയേ ഞാൻ തവ വാക്യങ്ങൾ ചൊന്ന നേരത്തവരെന്നെ പിടിച്ചുടൻ കൊന്നുകളവാൻ തുടങ്ങും ദശാന്തരേ രാമ രാമ പ്രഭോ പാഹി പാഹീതി ഞാനാമയം പൂണ്ടു കരഞ്ഞു നാദം കേട്ടു
ദൂതനവ്യദ്യയനായ പിന്നയപ്പിനാദരവോടരുൾ ചെയ്തു ദയാപരൻ. വാനരന്മാരുമയച്ചാരതു കൊണ്ടു ഞാനും ഭയം തീർന്നു നീളേ നടന്നുടൻ. വാനര സൈന്യമെല്ലാം കണ്ടുപോന്നിതു മാനവ വീരനുജയാ സാദരം. പിന്നെ രഘുത്തമനോടു ചൊല്ലിനാൻ ചെന്നു നീ രാവണൻ തന്നോടു ചൊല്ലുക സീതയെ നൽകിയിടുകൊന്നുകിലല്ലാകിലേതുമേ വൈകാതെ യുദ്ധം തുടങ്ങുക രണ്ടിലുമൊന്നൊഴിച്ചെയ്തു കൊള്ളണം രണ്ടും കണക്കെനിക്കെന്നു പറയണം. എന്തു ബലം കൊണ്ടു സീതയെ കട്ടുകൊണ്ടന്തനായി പോന്നങ്ങിരുന്നു കൊണ്ടു ഭവാൻ പോരുമതിന്നു ബലമെങ്കിലെന്നോടു പോരിനായിക്കൊണ്ടു പുറപ്പെടുകാശു നീ. ലങ്കാപുരവും നിശാചരസേനയും സംഘാവിഹീനം ശരങ്ങളെ കൊണ്ടു ഞാൻ ഒക്കെ പൊടി പെടുത്തെന്നുള്ളിൽ വന്നിങ്ങു പൂക്കൊരു രോഷവും ആശു തീർത്തിയിടുവാൻ നക്തഞ്ചര കുലശ്രേഷ്ഠൻ ഭവാനൊരു ശക്തനെന്നാകിൽ പുറപ്പെടുക സുനീ എന്നരുളി ചെയ്തിരുന്നരുളിയിടിനാൻ നിന്നുടെ സോദരൻ തന്നോടുകൂടവേ. സുഗ്രീവ ലക്ഷ്മണന്മാരോടുമൊന്നിച്ചു നിഗ്രഹിപ്പാനായി ഭവന്തം രണാംഗണേ. കണ്ടുകൊണ്ടാലും അസഖ്യം ഫലം ദശ കണ്ട പ്രഭോ കപിപുംഗവ പാലിതം. പർവ്വത സന്നിഭന്മാരായ വാനരരുർവീകുലങ്ങവേ ഗർജനവും ചെയ്തു. സർവലോകങ്ങളും ഭസ്മമാക്കിയിടുവാൻ ഗർവം കലർന്നു നിൽക്കുന്നിതു നിർഭയം. സംഖ്യയുമാർക്കും ഗണിക്കാവതല്ലിഹ സംഖ്യാവതാവരനായ കുമാരനും. കുങ്കാരമേറിയ വാനരസേനയിൽ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക. ലങ്കാപുരത്തെയും നോക്കി നോക്കി ദ്രുതം ശങ്കാവിഹീനമലറി നിൽക്കുന്നവർ. നൂറായിരം പടയോടും രിപുക്കളെ നീറാക്കുവാനുഴറ്റോടെ വാൽ പൊങ്ങിച്ചു. കാലനും പേടിച്ചു മുണ്ടവനോടു നീലനാം സേനാപതി വഗ്നിനന്ദനൻ. അംഗദനാകും ഇളയ രാജാവതിനങ്ങേതു പത്മകിഞ്ചൽ സമപ്രമൻ. വാൾക്കൊണ്ടു ഭൂമിയിൽ തച്ചു തച്ചങ്ങനെ ബാലിതൻ നന്ദനനിന്ദ്ര ശൃംഗോപമൻ. തൽപ്പാർശ്നിസീം നീ നിൽക്കുന്നതു വാദജൻ തൊൽപ്പുകാത്രാഘാതകൻ രാമചന്ദ്രപ്രിയൻ. തൽപാർശ്വസീം നീ നിൽക്കുന്നതു വാദജൻ തൊൽപുത്രഘാതകൻ രാമചന്ദ്രപ്രിയൻ. സുഗ്രീവനോടു പറഞ്ഞു നിൽക്കുന്നവനുഗ്രനാം ശ്വേതൻ രജത സമപ്രഭൻ. രംഭനങ്ങേതവൻ മുമ്പിൽ നിൽക്കുന്നവൻ വമ്പനായുള്ള ശരവൻ മഹാബലൻ. മൈന്ദനങ്ങേതവൻ തമ്പി വിവിധനും വൃന്ദാരക വൈദ്യനന്ദനന്മാരല്ലോ. സേതു കർത്താവാ നളനതിന്നെങ്ങേതു ബോധമേറും വിശ്വ കർമാവു തന്മകൻ. താരൻ പനസൻ കുമുദൻ വിനിതനും വീരൻ വൃഷഭൻ വികടൻ വിശാലനും. മാരുതിതൻ പിതാവാകിയ കേസരി ശൂരനായിടും പ്രമാതിശതബലി. സാരനാം ജാംഭവാനും വേഗദർശിയും
വീരൻ ഗജനും ഗവയൻ ഗവാക്ഷനും ശൂരൻ ദതിമുഖൻ ജ്യോതിർമുഖനദി ഘോരനാം സുമുഖനും ദുർമുഖൻ ഗോമുഖൻ ഇത്യാദി വാനര നായകന്മാരെ ഞാൻ പ്രത്യേകമെങ്ങനെ ചൊല്ലുന്നതും പ്രഭോ. ഇത്തരം വാനരനായകന്മാരറുപത്തേഴു കോടിയുണ്ടുള്ള അറിഞ്ഞാലും ഉള്ളം തെളിഞ്ഞു പോർക്കായിരുപത്തൊന്നു വെള്ളം പടയുമുണ്ടുള്ളതവർക്കെല്ലാം ദേവാരികളെ ഒടുക്കുവാനായി വന്ന ദേവാംശ സംഭവന്മാരിവരെ വരും. ശ്രീരാമദേവനും മാനുഷനല്ലാതി നാരായണനാം പരൻ പുരുഷോത്തമൻ. സീതയാകുന്നതും യോഗമായ ദേവി സോദരൻ ലക്ഷ്മണനായതനന്ദനും ലോകമാതാവും പിതാവും ജനകജ രാഘവന്മാരെന്നറിക നീ വഴിപോലെ വൈരമവരോടു സംഭവിച്ചിടുവാൻ കാരണമെന്തെന്നതോർക്ക് നീ മാനസേ. പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്വമാശുഭവിക്കുമെല്ലാവനും പഞ്ചപഞ്ചാത്മക തത്വങ്ങളെ കൊണ്ടു സഞ്ചിതം പുണ്യപാപങ്ങളാൽ ബന്ധമായി തുഗ്മാംസ മേധോസ്തി മൂത്രമലങ്ങളാൽ സമ്മേളിതമതി ദുർഗന്ധമെത്രയും ഞാനെന്ന ഭാവമതിങ്കലുണ്ടായി വരും. ജ്ഞാനമില്ലാതെ ജനങ്ങൾക്കതോർക്ക് നീ ഹന്തജടാത്മകമായ ഗായത്തിങ്കൽ എന്തൊരാസ്ഥ ഭവിക്കുന്നതും ധീമതാം. യാതൊന്നു മൂലമായി ബ്രഹ്മഹത്യാദിയാം പാതകൗകങ്ങൾ കൃതങ്ങളാകുന്നതും ഭോഗഭോക്താവായ ദേഹം ക്ഷണം കൊണ്ടു രോഗാദിമൂലമായി സംഭവിക്കും ദൃഢം. പുണ്യഭാവങ്ങളോടും ചേർന്നു ജീവനും വന്നുകൂടുന്നു സുഖദുഃഖ ബന്ധനം. ദേഹത്തെ ഞാനെന്നു കൽപ്പിച്ചു കർമ്മങ്ങൾ മോഹത്തിനാലവശത്വേന ചെയ്യുന്നു. ഓം ഹരേ രാമ സീതാപദേ രാവണാരേ ഖരാരേ മുരാരേ സുരാരേ പരേതി ലഭന്തം നയന്തം സകാകാലമേവം സമാലോകയ ലോകായ ശേഷായ ബന്ധോ. നമസ്തേ നമസ്തേ ജഗത് പ്രാണബന്ധോ. നമസ്തേ സീതാപദേ മംഗളം. നമസ്തേ നമസ്തേ ശ്രീരാമചന്ദ്ര ജയമംഗളം. കേശവതീരം ആയുർവേദ ആശുപത്രി പുറച്ചേരി ഏഴിലോട്. പുറച്ചേരി കേശവതീരം ആയുർവേദ ആശുപത്രിയിൽ എല്ലാവിധ കർക്കിടക ചികിത്സകളും ആരംഭിച്ചിരിക്കുന്നു. പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ പരിചരണത്തിൽ തികച്ചും പരമ്പരാഗതമായ രീതിയിൽ കേശവതീരം ആയുർവേദ ആശുപത്രി പുറച്ചേരി ഏഴിലോട്.